بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പരിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമാണ് സൂറത്ത് ശൂറ. ശൂറ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടിയാലോചന എന്നാണ്. സൂറത്ത് ശൂറയുടെ 38-ാമത്തെ ആയത്തിൽ കൂടിയാലോചനയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശൂറ എന്ന പേരിൽ ഈ സൂറത്ത് അറിയപ്പെടാനുള്ള കാരണം. വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ സൂറത്തിന്റെ മഹത്വം പറയുന്നുണ്ട്. ഖറഅ ഹാമീൻ ഐൻ സീൻ ഖാഫ് كان ممن تصلي عليه الملائكة ويستغفرون ويسترحمون له. نبي صلى الله عليه وسلم പറഞ്ഞു, ആരെങ്കിലും ഹാമീൻ ഐൻ സീൻ ഖാഫ് എന്ന സൂറത്ത് പാരായണം ചെയ്താൽ. സൂറത്ത് ശൂറയുടെ തുടക്കത്തിലുള്ള ആയത്താണ് ഹാമീൻ ഐൻ സീൻ ഖാഫ് എന്നത്. അപ്പോ ആ ആയത്തെടുത്തിട്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആരെങ്കിലും ഹാമിയൻ സീൻ ഖാഫ് അഥവാ സൂറത്ത് ശൂറ പാരായണം ചെയ്താൽ അവർക്ക് മലക്കുകൾ ഗുണത്തിന് വേണ്ടിയും പാപമോചനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മാത്രവുമല്ല വയസ്തറഹീമൂന ലഹു, ആ പാരായണം ചെയ്യുന്ന വ്യക്തിയോട് മലക്കുകൾ കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിധങ്ങൾ പറയാണ്, സൂറത്ത് ശൂറ പാരായണം ചെയ്താൽ മലക്കുകൾ അവനിക്ക് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രവുമല്ല മലക്കുകൾ അവനോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നതാണ് എന്ന്. വേറെയും ധാരാളം മഹത്വമുണ്ട്. 3 വെള്ളിയാഴ്ച സൂറത്തു ശൂറയുടെ അവസാന 2 ആയത്തുകൾ, 52-53 ആയത്തുകൾ, തേനും പനനീർ വെള്ളവും ചേർത്ത് എഴുതി 3 ഇറക്ക് വീതം മായ്ച്ച് കുടിക്കൽ ഓർമ്മ ശക്തി വർദ്ധിക്കാനും ഉദ്ദേശ സാഫല്യത്തിനും വളരെ നല്ലതാണ്. വെള്ളിയാഴ്ച തേനും പനനീർ വെള്ളം, തേന് അത് തീ തൊടാത്ത തേനാകണം. തീ തൊടാത്തെന്ന് പറയുന്നത് തേന് പല രൂപത്തിലുമാണല്ലോ നിർമ്മിക്കുന്നത്. ശർക്കര ഉരുക്കിയിട്ട് തേനുണ്ടാക്കുന്നുണ്ട്, അത് തേനീച്ചയെ കൊണ്ട് ഭക്ഷിപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ലാതെ ഒറിജിനൽ തേനും പനനീർ വെള്ളവും ചേർത്ത് ഈ അവസാനത്തെ 52-53 ആയത്തുകൾ എഴുതി അത് മായ്ച്ച് അത് 3 വീതം ഇറക്കായിട്ട് കുടിച്ചാൽ നല്ല ഓർമ്മശക്തി ലഭിക്കാൻ കാരണമാവും. അതുപോലെ സൂറത്തു ശൂറ ഓതിയ വെള്ളം ബോധക്ഷ്യം സംഭവിച്ച ആളുടെ മുഖത്ത് തൊളിച്ചാൽ അവനിക്ക് ബോധക്ഷ്യം ലഭിക്കും. അതുപോലെ ആളുകളുടെ അക്രമത്തിൽ നിന്ന് ശല്യത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ സൂറത്ത് ശൂറ എഴുതി കെട്ടുന്നതും വലിയ നല്ലതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്.